വീണ്ടും വാർത്തകളിലേക്കോ. മലപ്പാട് ഫുട്ബോളേഴ്സ് അസോസിയേഷന്റെ 23-ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. മലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനവും കൊടിയേറ്റവും CI ആർ രതീഷ് കുമാർ നിർവഹിച്ചു. മലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജി ഘോഷ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഇ.കെ. തോമസ് മാസ്റ്റർ, ടി.കെ. അജിത് മാസ്റ്റർ, ടി.ആർ. കരുണാകരൻ, എ.ആർ. രവി, ജോസ് പുത്തൂർ എന്നിവരും നേതൃത്വം നൽകി. ഉദ്ഘാടന മത്സരത്തിൽ റേസിംഗ് മാടഞ്ചേരിയും മലപ്പുറവും FC പാലക്കാടും ഏറ്റുമുട്ടി. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് വാർഡ് സമ്മേളനം നടത്തി. ജനാധിപത്യ ബോധത്തിന്റെ കൊടിയടയാളം എന്ന പ്രമേയത്തിൽ ആഗസ്റ്റ് 31 വരെ മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് ക്യാമ്പയിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് 4-ാം വാർഡ് സമ്മേളനം നടത്തി. കൊപ്രക്കളം ശാന്തിനഗറിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് KM നിഷാദ് മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ വിഷയാവതരണം നടത്തി. PS അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. KA പുരുഷോത്തമൻ, PM റസാഖ്, PA ഇബ്രാഹിം ഹാജി, പുത്തംകുളം സേതു ഹാജി, OS നഫീസ, ഹസീന ടീച്ചർ തുടങ്ങിയവരും സംസാരിച്ചു. മദ്യഷോപ്പുകൾ അനുബന്ധിച്ച ഇടതുപക്ഷ സർക്കാർ, ആ ഇടതുപക്ഷ സർക്കാരിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ശ്രീമാൻ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചാരായ നിരോധിക്കാൻ വന്നപ്പോ ആ ചാരായ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നത് പറഞ്ഞുകൊണ്ട് അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന സമര രംഗത്തേക്ക് വന്നപ്പോ മുസ്ലിം ലീഗ് ശക്തമായി പിന്തുണ നൽകുകയും ചാരായ നിരോധനം നമ്മുടെ കൊച്ചു കേരളത്തെ നടപ്പിലാക്കുകയും ചെയ്തു. ഏറെ കൊട്ടിപോഷിക്കപ്പെട്ട ബാർ ലൈസൻസ് വിവാദം. ഇക്കഴിഞ്ഞ ദിവസം അന്തരിച്ച ജയ്ഹിന്ദ് TV ക്യാമറാമാൻ ജിൻസിത് പച്ചാമ്പുള്ളിയുടെ വേർപാടിൽ ദർപ്പയാറിൽ പ്രസ് ക്ലബ് പ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് TV സദാശിവൻ അധ്യക്ഷത വഹിച്ചു. KG കൃഷ്ണനുണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോസ് താടിക്കാരൻ, VG ഹരികുമാർ, ഷെജിൻ പുന്നപ്പുള്ളി, സതീഷ് കള്ളയിൽ, ഷമീർ തളിക്കുളം, MS സജീഷ്, EC അനിൽ, KR മധു, ബിജു അഗസ്റ്റിൻ എന്നിവരും സംസാരിച്ചു. കരയാമുട്ടം UP സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഞായറാഴ്ച വൈകിട്ട് ശ്രീരഞ്ജിനി നൃത്തവിദ്യാലയത്തിലെ കുട്ടികളും കരയാമുട്ടം സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വവിദ്യാർത്ഥികളും അവതരിപ്പിച്ച ഗാനമേളയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൂർവ്വവിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VR സിദാസ്, സെക്രട്ടറി നരേന്ദ്രൻ തയ്യിൽ, മുത്തേഴ്ത്ത് ജയരാജൻ, സ്കൂൾ മാനേജർ ദിലീഷ് തയ്യിൽ, ബിന്ദുകലാ വേണുകുട്ടൻ, പ്രധാനാധ്യാപിക TV ആശ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഗമവും ചൊവ്വാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 3:30 കാളമുറി നോബിൽ പാലസിൽ നടക്കുന്ന വാർഷിക പൊതുയോഗം സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് PG രാജീവ് അധ്യക്ഷനാകും. വൈകിട്ട് 6 നടക്കുന്ന കുടുംബസംഗമം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വ്യാപാരികളെ ആദരിക്കൽ, ബോധവൽക്കരണ ക്ലാസ്, സ്നേഹവിരുന്ന്, മെഗാ ഷോ എന്നിവയും ഉണ്ടാകും. വാർഷികത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. TN പ്രതാപൻ MLA മാതാവും തളിക്കുളം തോട്ടുങ്ങൽ പരേതനായ നാരായണന്റെ ഭാര്യയുമായ കാളിക്കുട്ടി നിര്യാതയായി. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ തളിക്കുളത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. CN ജയദേവൻ MP, MLA മാരായ തേറമ്പിൽ രാമകൃഷ്ണൻ,
ഡൊമിനിക് പ്രസന്റേഷൻ, വി എസ് സുനിൽകുമാർ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ആഡംബര കാറുകളും ബൈക്കുകളും പണയപ്പെടുത്തി പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മതിലകത്തിന്റെ പഴമയും പെരുമയും അറിയിച്ച് 3 ദിവസങ്ങളായി നടന്ന ചിലപ്പതികാരം സാംസ്കാരികോത്സവത്തിന് സമാപനമായി. നാട്ടികയിൽ കവി കുഞ്ഞുണ്ണിമാഷിന്റെ പേരിലുള്ള അവാർഡ് ദാനവും വിദ്യാഭ്യാസ പ്രദർശനവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.